हाई फ्रेंड्स अब नाम हिक्विष क्यामरय पिचयप हिक्विष कलर् क्याम अब अब निणीट या मोणिटर कणक्टे ओके अब क्याम या कणक्ट ओके अब और एच डी एम ई केबि वी या मोणिटर कणक्टेद अब निणा लो लाइट पेरफोमेंस एन अब क्याम एन कलर वर्क क्यों നിങ്ങൾക്ക് ട്യൂബ് ലൈറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ ട്യൂബ് ലൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ ക്യാമറ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണാം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സെറ്റപ്പ് ഇവിടെ ഫോം ചെയ്ത് വെച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഈ ലൈറ്റ് ഇവിടെ ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ് ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കണം എന്ന് നോക്കാം ഞാൻ അതൊന്നുകൂടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം മോണിറ്ററിലേക്ക് ആദ്യം ഒന്ന് സൂം ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാനീ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവാണ് ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ വീഡിയോ റെക്കോർഡാണെന്ന് കാണാം അപ്പോൾ കംപ്ലീറ്റ്ലി ഡാർക്ക്നെസ് ആയി അപ്പോൾ നമ്മുടെ ക്യാമറയുടെ എൽ ഇ ഡി ഓട്ടോമാറ്റിക് ഓണായി ഓണായ സമയമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ ഈ കംപ്ലീറ്റ് ഇരുട്ടാണെങ്കിൽ കൂടി നമുക്കൊരു കളർ വ്യൂ ആണ് ഇവിടെ വരുന്നത് ആ ക്യാമറയിൽ നിന്ന് ഞാൻ ആ ക്യാമറയിലേക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം നമ്മുടെ സി സി ടി വി ക്യാമറ ഇതുണ്ടോ സി സി ടി വി ക്യാമറയിൽ നിന്നൊരു എൽ ഇ ഡി ലൈറ്റ് ചെറുതായിട്ട് ഇങ്ങോട്ടൊന്ന് തെളിഞ്ഞ് കിടപ്പുണ്ട് ലൈറ്റ് പക്ഷേ റൂമിൻ്റെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ഡാർക്ക്നെസ് ആണ് കേട്ടോ ഓക്കെ നമ്മുടെ ആ മോണിറ്റർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആ ഒരു കറക്റ്റ് വ്യൂവിൽ തെളിഞ്ഞ് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ആകെയുള്ളൊരു വെട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്യാമറയിൽ നിന്ന് നമ്മുടെ സി സി ടി വി ക്യാമറയിൽ നിന്ന് തെളിഞ്ഞ് കിടക്കുന്ന ഒരു ചെറിയ ലൈറ്റാണ് ഓക്കെ ഇത്രയും ക്ലിയർ ആയിട്ടായിരിക്കും ഞാനിനിപ്പോൾ ഒന്നും കൂടെ അത് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യാം ആ സമയത്ത് എങ്ങനെയാണ് വരുന്നത് നോക്കുക ലൈറ്റ് ഞാൻ ഓണാക്കിയപ്പോൾ ഉണ്ടോ ക്യാമറ എന്നാലും നൈറ്റ് വിഷൻ തെളിഞ്ഞു കിടക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ നിൽക്കും ഇതാണ് ആ ട്യൂബ് ലൈറ്റ് അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് ഹിക്വിഷൻ്റെ കളർ ക്യാമറ ഒരു ലോ ലൈറ്റ് കണ്ടീഷനിൽ എങ്ങനെയായിരുന്നു വർക്ക് ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് അതായത് വീഡിയോ റെസൊല്യൂഷൻ അപ്പോൾ നമ്മുടെ ഈ ക്യാമറ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മുടെ ഡി വി ആറിൽ കണക്റ്റഡ് ആയിരുന്നല്ലോ അപ്പോൾ ആ ഡി വി ആറിൽ നിന്ന് ഞാനിപ്പോൾ ഒരു പെൻഡ്രൈവ് വഴി അതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് അതായത് വീഡിയോ ബാക്കപ്പ് ചെയ്തിട്ട് അതാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വിഷ്വൽസ് നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും നല്ല ക്ലിയർ വിഷ്വൽസ് ആണ് കാരണം ഇത് ഡി വി ആറിൽ നിന്ന് നേരിട്ടെടുത്ത ഇമേജസ് ആണ് പിന്നെ ഇൻഫ്രാറെഡ് ക്യാമറകളുടെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കള്ളൻ നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ മുറ്റത്തേക്ക് കടന്നു വരികയാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ടൈപ്പ് ക്യാമറകളാണ് വെക്കുന്നതെങ്കിൽ ഇതിൽ നിന്നൊരു ലൈറ്റ് എപ്പോഴും അതിലേക്ക് ഉണ്ടാകും അപ്പോൾ അതായത് ഈ ക്യാമറയിൽ നിന്ന് ഒരു ലൈറ്റ് എപ്പോഴും തെളിഞ്ഞു കിടക്കുന്നുണ്ടാവും ഓക്കെ പക്ഷേ അതേസമയം നമ്മുടെ ഇൻഫ്രാറെഡ് ക്യാമറകളാണെങ്കിൽ ഒരു നമ്മുടെ മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് നമുക്ക് ആ ഇൻഫ്രാറെഡ് ലൈറ്റ് കാണാൻ പറ്റില്ല അപ്പോൾ അതായത് ക്യാമറയുടെ ഒരു സ്പോട്ട് ആ കയറി വരുന്ന ഒരു ഇൻട്രൂഡർക്ക് എളുപ്പമൊന്നും ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ ടൈപ്പ് ക്യാമറകളുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അത് നമുക്ക് രാത്രിയും പകലും അത് ഒരേപോലെ തന്നെ കളറിൽ ഈ വിഷ്വൽസ് കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നതാണ് ഞാനിപ്പോൾ കണക്ട് ചെയ്ത ക്യാമറ ഇത് ഹിക്വിഷൻ്റെ കളർ വ്യൂ ക്യാമറയാണ് 1080p ഫുൾ എച്ച് ഡി റെസൊല്യൂഷനാണ് ഈ ക്യാമറയ്ക്ക് വരുന്നത് ഈ ക്യാമറയുടെ ഭാരം എന്ന് പറയുന്നത് ഏകദേശം 160 ഗ്രാം ആണ് വളരെ വെയിറ്റ് കുറഞ്ഞ ക്യാമറയാണ് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഇത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം ഇതിൽ നമ്മൾ സാധാരണ കാണുന്നത് പോലെ IR LEDs അല്ല വരുന്നത് ഇൻഫ്രാറെഡ് LED അല്ല ഇതിലൊരു LED ലൈറ്റ് ആണ് വരുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ കാണാം നമുക്ക് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും ക്യാമറ ഫിറ്റ് ചെയ്ത ശേഷം നമുക്ക് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്താവുന്നതാണ് സാധാരണ എല്ലാ ക്യാമറയെ പോലെ തന്നെയാണ് പിന്നെ DVR നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇതിൽ 2MB അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള DVR എല്ലാം സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇതിലൊരു സ്വിച്ചബിൾ സിഗ്നൽസ് വരുന്നുണ്ട് അത് HD TVI AHD HD CVI CVBS അങ്ങനെ 4 ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന DVR-കളിൽ നമുക്ക് കണക്ട് ചെയ്യാം അതായത് ഈ ക്യാമറ നമുക്ക് ഹിക്വിഷൻ്റെ DVR-ൽ മാത്രമല്ല നമുക്ക് ദഹുവ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാംസങ്ങിൻ്റെയോ അല്ലെങ്കിൽ CP+ൻ്റെ ഒക്കെ DVR-ൽ ഇത് സപ്പോർട്ടീവ് ആണ് നമ്മൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ആ സ്വിച്ചിൽ ഒരു 5 സെക്കൻഡ് ഞെക്കി പിടിച്ച് നമ്മൾ ആ സ്വിച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാ ടെക്നോളജിയിലേക്കും അത് നമ്മൾ ഏത് DVR ആണോ വെക്കുന്നത് ആ DVR-ലേക്ക് ഓട്ടോമാറ്റിക് അത് കണക്റ്റ് ആവും ഇതിൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസ് വളരെ നല്ലതാണ് 0.001 ആണ് ഇതിൻ്റെ ലക്സ് വാല്യൂ എന്ന് പറയുന്നത് ബോഡി വരുന്നത് പ്ലാസ്റ്റിക് ആണ് അതായത് IP66 ആണ് സ്റ്റാൻഡേർഡ് നമുക്കൊരു ഇൻഡോർ പർപ്പസ് ആണ് ഇതിൽ പറ്റുള്ളൂ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന രണ്ടാമത്തെ ക്യാമറ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ക്യാമറയാണ് ഇത് നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും ഒരുപോലെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് ഇത് അപ്പോൾ ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് മെയിൻ ബോഡി മെറ്റലാണ് വരുന്നത്
കാരണം ഇത് അവർ ഔട്ട്ഡോർ യൂസ് ആയതുകൊണ്ട്. പിന്നെ പക്ഷേ ഇതിൻ്റെ മൗണ്ട് ബേസ് വരുന്നത് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. അപ്പോൾ ഈ ക്യാമറയുടെ ഒരു പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് 3 വാട്ടാണ് പവർ കൺസ്യൂം ചെയ്യുന്നത്. അതിൻ്റെ ഫുൾ ഫ്ലജ്ഡായിട്ട് നൈറ്റിൽ IR LED ഓപ്പൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 3 വാട്ട്സ് പവർ കൺസംഷൻ വരുന്നത്. പകൽ അതിലും കുറവായിരിക്കും. നമ്മൾ ആദ്യം കാണിച്ച ക്യാമറയിൽ 2.4 വാട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസും നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെയാണ്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇത് ട്രൂ WDR ടെക്നോളജിയാണ്, മറ്റേത് DWDR ആയിരുന്നു. അപ്പോൾ പക്ഷേ ഡിസ്റ്റൻസിനകത്തൊന്നും വ്യത്യാസമില്ല. വൈറ്റ് ലൈറ്റ് ഡിസ്റ്റൻസ് ആദ്യം കണ്ട ക്യാമറ പോലെ തന്നെ 20 മീറ്റർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 460 ഗ്രാം ആണ്. ആദ്യം കണ്ടത് 160 ഗ്രാം ആയിരുന്നു. അതായത് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്, കാരണം ഇതിൽ മെറ്റൽ ബോഡി ആയതുകൊണ്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. ഇതൊരു ഔട്ട്ഡോർ യൂസിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാനിത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ്, ഞാൻ ഇൻഡോർ ആണ് ടെസ്റ്റ് ചെയ്തത്, ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഫീൽ ചെയ്തത്. വേറെ ഡിഫറൻസ് ഒന്നും അത്രത്തോളം ഉണ്ടായി തോന്നിയില്ല. സാധാരണ DVRൽ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. DVRലോ നമ്മുടെ മറ്റ് സിസ്റ്റങ്ങളിലോ ഒന്നും യാതൊരു ചേഞ്ചും നമ്മൾ ചെയ്യേണ്ട, ഈ ക്യാമറ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതുപോലെ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.